Airtel, Vodafone, Idea, എന്നിവയേക്കാൾ 25% വരെ വില കുറഞ്ഞതാണെന്ന് ജിയോ അവകാശപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വില വ്യത്യാസം ഏറെക്കുറെ നിസ്സാരമാണ്. എങ്കിലും ജിയോ തന്നെയാണ് ലാഭമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാ ഓപ്പറേറ്റർമാരുടെയും ഉപയോക്താക്കൾക്ക് മുൻപ് പണം അടച്ചതിനേക്കാൾ ഇപ്പോൾ കൂടുതൽ പണം അടയ്ക്കേണ്ടതായി വരും. ജിയോ ഒടുവിൽ പുതിയ നിരക്കുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജിയോയുടെ പുതിയ പ്രീപെയ്ഡ് പ്ലാനുകൾ December 6 രാവിലെ 12 മുതൽ ലഭ്യമായി തുടങ്ങി. നിലവിലുള്ള എല്ലാ ജിയോ ടച്ച് പോയിന്റുകളിൽ നിന്നും ഇത് ലഭിക്കും. അതോടൊപ്പം ഓൺലൈൻ വഴി നമുക്ക് പ്ലാനുകൾ തിരഞ്ഞെടുത്ത് റീചാർജ് ചെയ്യുകയും ചെയ്യാം. ജിയോയുടെ പുതിയ ഓൾ ഇൻ വൺ പ്ലാനുകൾ 129 രൂപയിൽ ആരംഭിക്കുമ്പോൾ വോഡാഫോൺ ഐഡിയയുടെ വില കുറഞ്ഞ അൺലിമിറ്റഡ് പാക്ക് 149 രൂപയിലും എയർടെലിൻ്റെ ഏറ്റവും വില കുറഞ്ഞ അൺലിമിറ്റഡ് പാക്ക് 148 രൂപയിലുമാണ് ആരംഭിക്കുന്നത്. എയർടെൽ, വോഡാഫോൺ ഐഡിയ എന്നിവയേക്കാൾ 25% വരെ വില കുറഞ്ഞതാണെന്ന് ജിയോ അവകാശപ്പെടുന്നുണ്ട്. പുതിയ ജിയോയുടെ പുതിയ പ്ലാനുകൾ എയർടെലിനെയും വോഡാഫോൺ ഐഡിയയും എന്നിങ്ങനെ താരതമ്യം ചെയ്യുന്നതിൻ്റെ ഒരു കണക്കുകളാണ് ഞങ്ങൾ ഇതിലൂടെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി നമുക്ക് 1 ഒരു പ്ലാൻ എടുക്കാം. അടിസ്ഥാനപരമായി 3 പ്ലാനുകളുണ്ട്. പ്രതിദിനം 1.5 GB ഡേറ്റയുള്ള പ്ലാൻ, പ്രതിദിനം 2 GB ഡേറ്റയുള്ള പ്ലാൻ, പ്രതിദിനം 3 GB ഡേറ്റ ഉള്ള പ്ലാൻ. ഇനി പ്രതിദിനം 1.5 GB ഡേറ്റ ജിയോ 28 ദിവസത്തേക്ക് 199 രൂപയ്ക്ക് 1.5 GB വീതം വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ എയർടെൽ 248 രൂപയ്ക്കും വോഡാഫോൺ ഐഡിയ 249 രൂപയ്ക്കുമാണ് ഈ പ്ലാനുകൾ ലഭ്യമാക്കുന്നത്. ഇവിടെ ജിയോ പ്ലാനുകൾ എയർടെലിനേക്കാളും വോഡാഫോണിനേക്കാളും 20% വില കുറഞ്ഞതാണെന്നാണ് നമുക്ക് ഇപ്പോൾ കണ്ടെത്താനാവുന്നത്. 199 രൂപ എല്ലാ ഓപ്പറേറ്റർമാർക്കും ഇഷ്ടപ്പെടുന്ന പ്ലാനുകളിലും ഒന്നായിരുന്നു. ഇനി പ്രതിദിനം 2 GB ഡേറ്റ ജിയോ 2 GB ഡേറ്റ 249 രൂപയ്ക്ക് നൽകുമ്പോൾ എയർടെൽ 298 രൂപയ്ക്കും വോഡാഫോൺ ഐഡിയ 299 രൂപയ്ക്കും വാഗ്ദാനം ചെയ്യുന്നു. മറ്റ് 2 ഓപ്പറേറ്റർമാരുടെ അപേക്ഷിച്ച് ജിയോ വീണ്ടും വില കുറഞ്ഞതാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി പ്രതിദിനം 3 GB ഡേറ്റ നൽകുന്ന ജിയോയുടെ ഒരു പ്ലാനിന് 349 രൂപയാണ് ഉള്ളത്. എന്നാൽ ഇത് എയർടെലിൽ വരുമ്പോൾ 398 രൂപയും വോഡാഫോൺ ഐഡിയ എന്നിവയിൽ 399 രൂപയുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇത് കേവലം 28 ദിവസത്തേക്കാണ് എന്നുള്ള വസ്തുതയും നിങ്ങൾ ഓർത്തുവയ്ക്കുക. അടുത്തതായി നമുക്ക് 2 ഒരു പ്ലാൻ എടുത്തു നോക്കിയാലോ. ഇതിൽ 2 പ്ലാനുകളാണുള്ളത്. അതായത് എല്ലാ ടെലികോം നെറ്റ്വർക്കുകളും 1.5 GB ഡേറ്റയും അതോടൊപ്പം തന്നെ 2 GB ഡേറ്റയും പ്രതിദിനം നൽകുന്ന പ്ലാനുകളുണ്ട്. അപ്പോൾ നമ്മൾ 2 ഒരു പ്ലാൻ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിലും 2 സാധ്യതയുള്ള ഒരു പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നതിൽ 3 ഓപ്പറേറ്റർമാരുടെ അപേക്ഷിച്ച് ജിയോ വീണ്ടും വില കുറഞ്ഞതാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി 3 പ്ലാനുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ വിഭാഗത്തിൽ താരതമ്യം ചെയ്യാനായിട്ട് 2 പ്ലാനുകളാണുള്ളത്. ഒന്ന് പ്രതിദിനം 1.5 GB ഡേറ്റ, ഇനി മറ്റൊന്ന് 2 GB ഡേറ്റ. അത് 84 ദിവസത്തേക്കുള്ള പ്ലാനാണ്. 555 രൂപയ്ക്ക് ജിയോ 1.5 GB ഡേറ്റയും അതോടൊപ്പം എയർടെൽ 598 രൂപയ്ക്ക് വോഡാഫോൺ ഐഡിയ എന്നിവ 599 രൂപയ്ക്കും ഇത് നമുക്ക് നൽകി വരുന്നു. അടുത്തതായി 2 GB ഡേറ്റയുടെ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 599 രൂപയ്ക്ക് ജിയോ നൽകുമ്പോൾ എയർടെൽ 698 രൂപയ്ക്കും വോഡാഫോൺ ഐഡിയ തുടങ്ങിയവ 699 രൂപയ്ക്കുമാണ് നൽകി വരുന്നത്. ഇതിലൂടെ തന്നെ ജിയോയുടെ പ്ലാനുകൾ മറ്റ് ടെലികോം ഓപ്പറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന വില കുറഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും ഉപഭോക്താക്കൾ അല്പമെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മളുടെ കീശ കാലിയാകുമെന്നത് സുനിശ്ചിതമാണ്. ഈ വിവരങ്ങൾ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ ഇൻഫർമേറ്റീവായ ഈ കാൽക്കുലേഷൻ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഇൻഫർമേറ്റീവായ മറ്റ് പല കണ്ടൻറ്റിനുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയും ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സൈനിങ് ഓഫ്.